സുഹൃത്തുക്കളെ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകട്ടെ, നമ്മുടെ മനസ്സ് പതറാതിരിക്കും, നമ്മുടെ മനസ്സ് പതറാതിരിക്കും. ഈ പുതിയ ലോകത്ത് അത് വേണം. ഈ മനസ്സമാധാനമില്ലായ്മ എന്നുള്ളത് യഥാർത്ഥത്തിൽ ആർക്ക് മാത്രമുള്ളതല്ല, രംഗങ്ങള് നമുക്ക് ഈ വയസ്സായവർക്കോ പ്രായമുള്ളവർക്കോ കുടുംബമുള്ളവർക്കോ രോഗമുള്ളവർക്കോ മാത്രമുള്ളതാണ്. ഈ കഴിഞ്ഞൊരു ദിവസം ഒരു ഒന്നര വയസ്സേ കുട്ടിക്കുള്ളത് ഇങ്ങനെ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ സാധാരണ ഈ കുട്ടി ഇങ്ങനെ മൂത്രമൊഴിക്കില്ലല്ലോ, കുട്ടികൾ മൂത്രമൊഴിക്കും, പക്ഷേ ഇടക്കിടക്ക് കുട്ടി മൂത്രമൊഴിക്കും. ഒരു ബുദ്ധിമുട്ടിക്കാൻ വിചാരിക്കുന്നത് പോലെ ആ കുട്ടിക്ക് അങ്ങനെയൊക്കെ ഒരു പ്രതികാര ബുദ്ധി ഉണ്ടാവുമോ മൂത്രമൊഴിക്കാൻ? ഉമ്മനെന്ന് ഇടങ്ങാറാക്കാൻ വിചാരിച്ചിട്ട് കാണുന്നിടത്തൊക്കെ കുട്ടി മൂത്രമൊഴിക്കും. അപ്പൊ ഒന്നുമില്ല, മൂത്രമൊഴിക്കാൻ കാരണം ആ കുട്ടിയുടെ തൊട്ടു താഴെ ഒരു കുട്ടിയുണ്ട്. മുലകുടിയുടെ പ്രായം തീരും മുമ്പ് ഒരു പുതിയ കുഞ്ഞു വന്നു. അപ്പൊ ഉമ്മ വല്ലാതെ പുതിയതായി ജനിച്ച കുട്ടിനെ ഉമ്മ എപ്പോഴും നോക്കണ്ടേ, എവിടെയെങ്കിലും കടത്താൻ പറ്റും. അപ്പൊ കൂടുതൽ സമയം ചെറിയ കുട്ടിയോട് ഇടപെട്ടപ്പോൾ ഒന്നര വയസ്സായ കുട്ടിക്ക് ടെൻഷൻ. അതാണ് സുഹൃത്തുക്കൾ, മാനസിക പ്രയാസത്തിന് വയസ്സാവണ്ട, പ്രായമാകണ്ട, ഒന്നര വയസ്സായ കുട്ടിക്ക് എന്റെ മനോവേദന വരാൻ, ഉമ്മക്ക് അവന് നോക്കുന്ന പോലെ എന്നെ നോക്കുന്നില്ലേ എന്ന മനോവേദന, അത്ര മതി ടെൻഷൻ വരാൻ. അപ്പൊ ടെൻഷൻ ഇല്ലാത്തവൻ ആരാണ്? ഈ ടെൻഷനുള്ള ഒരു പരിഹാരം എന്താണ് സുഹൃത്തുക്കളെ? മനസ്സിന്റെ ഉറപ്പ്. ഏത് പ്രതികൂല സാഹചര്യം വന്നാലും, മരണം തന്നെ മുന്നിൽ വന്നാലും പതറാത്തൊരു മനസ്സ്, ആ മനസ്സുണ്ടാക്കലാണ് ദീനുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉണ്ടാവുന്ന ദീൻ ഉൾക്കൊണ്ടവൻ അതുണ്ടാകും.